മൗന സഞ്ചാരിയിലേക്ക് സ്വാഗതം. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനാണ്. എന്നാൽ ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിലും മറ്റും പലരും സ്വയം ഉൾവലിയുകയാണ് പതിവ്. എന്നിട്ട് തനിക്ക് ഇഷ്ടമല്ലാത്തവരുടെ ഇഷ്ടത്തിന് മുൻഗണന കൊടുത്ത് സ്വയം ജീവിക്കാൻ ശ്രമിക്കുന്നു. ഇനിയും ഇത്തരക്കാരുടെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ പുതിയതായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമോ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് കൂടി കിട്ടി നിങ്ങൾ നല്ല രീതിയിൽ തുടങ്ങാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ നിങ്ങളോട് പറയുന്നു നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ ആ ജോലി ചെയ്തോ എന്ന്. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ജോലി തുടങ്ങിക്കൊള്ളണം. അല്ലാതെ അവർ അത് ഇങ്ങനെ തുടങ്ങൂ, ഇങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, ഇതൊന്നും പറഞ്ഞു തരില്ല, പകരം നിങ്ങൾക്ക് അത് നേടിയെടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ച് നിങ്ങളെ കളിയാക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് അത് തുടങ്ങി സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെ സപ്പോർട്ടിന് ഈ കൂട്ടരെല്ലാം കാണും. ആ സക്സസിൽ എത്തുന്നതുവരെ ഒരു നല്ലത് പറഞ്ഞു തരാൻ ആരും നിങ്ങൾക്ക് കാണില്ല. അങ്ങനെ ആ വിജയത്തിൽ എത്തി നിൽക്കണമെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം കഴിവ് പോലെ ഇരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോഴും ചുറ്റുപാടുകൾ നിങ്ങളെ നോക്കി പരിഹസിക്കും. അതിൻ്റെ മറുപടി നിങ്ങളുടെ വിജയത്തിൽ നിന്നാണ് നിങ്ങൾ അവരെ കാണിക്കേണ്ടത്. ഇനിയും രണ്ടാമത്തെ കാര്യം, ചില ആളുകളുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ആ രീതിയിലേ നിൽക്കാവൂ, സംസാരിക്കാവൂ, സഹകരിക്കാവൂ. എന്ന് വെച്ചാൽ ചിലർ തൻ്റെ അഭിപ്രായങ്ങളിൽ മുറുകെ പിടിക്കുന്ന വ്യക്തികളാണ്. അവരുടെ ആ അഭിപ്രായം തെറ്റാണെങ്കിൽ തന്നെ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നെങ്കിൽ, തിരുത്താൻ മനസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അല്ലാത്തവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവർ താൻ പറയുന്നതും തൻ്റെ ആദർശങ്ങളുമാണ് ശരി എന്ന് എപ്പോഴും ചിന്തിക്കും, ന്യായീകരിക്കും. ഇത്തരം ആളുകളുടെ അടുത്ത് കൂടുതൽ തർക്കിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്തു പറഞ്ഞാലും അവർ തൻ്റെ രീതികൾ മാറ്റില്ല. ഇനിയും മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ തെറ്റ് കണ്ടുപിടിക്കുന്നവരുണ്ടെങ്കിൽ. ഈ ഒരു കാര്യത്തിൽ ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ താൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുമല്ലാതായി പോകും. ചിലർക്ക് ഒരു രസമാണ് ഒരാൾ എന്ത് ചെയ്താലും അതിലെ ഒരു മൈനസ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. അത്തരം ആളുകളുടെ മുന്നിൽ നിങ്ങൾ ഏതൊരു കാര്യവും നിങ്ങൾക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യുക. നിങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവർ പറയുന്നതിനെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ചുറ്റുമുള്ളവർ കുറ്റപ്പെടുത്തിയെന്ന് വിചാരിച്ച് നിങ്ങൾ അത് വീണ്ടും ചെയ്യാതിരിക്കരുത്. നിങ്ങൾ അത് വീണ്ടും നിങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്യുക. കുറേ ആകുമ്പോൾ അവർ തന്നെ സ്വയം പറച്ചിൽ മതിയാക്കി മിണ്ടാതെ ഇരുന്നു കൊള്ളും. കാരണം അവർക്ക് മനസ്സിലാകും നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിലെ ഏതൊരു കാര്യവും ചെയ്യുകയുള്ളൂ എന്ന്. നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കാൻ ഒരിക്കലും നിൽക്കരുത്. നിങ്ങളെ മനസ്സിലാക്കുന്നവരോട് ചോദിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ശരി തെറ്റുകൾ. നിങ്ങളുടെ ചുറ്റിനും കുറ്റപ്പെടുത്തുന്നവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ജീവിതം നിങ്ങളുടെ പിന്നെയും ബാക്കി കിടക്കുകയാണ് എന്ന് സ്വയം മനസ്സിലാക്കി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നിരാശ തോന്നരുത്, അന്ന് ഞാനത് ചെയ്യേണ്ടതായിരുന്നു എന്ന്. ചെറുതാണെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നല്ല നല്ല ആളുകളുമായി സംസാരിക്കുക. സ്വയം സ്നേഹിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് ആകുമ്പോഴാണ് സ്വയം തന്നിൽ ഏതൊരാൾക്കും അഭിമാനം ഉണ്ടാകുന്നത്. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതം നോക്കിയിരിക്കുന്നത് നിങ്ങളെ വിജയിപ്പിക്കാനല്ല, നിങ്ങൾ തോൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനാണ്.
അതിനാൽ ഒരിക്കലും നിങ്ങളെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പരാജയപ്പെടുത്തരുത്. നിങ്ങളോട് ഇഷ്ടമല്ലാത്തവർക്കും ചുറ്റുപാടുകൾക്കും നിങ്ങളോട് അസൂയ തോന്നുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സത്യത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന നിങ്ങളുടേതായ ശരികൾ ഒരു നാൾ വിജയിക്കുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.